കുട്ടിക്കാലം മുതലേ നടനാകണമെന്ന് ആഗ്രഹിച്ച് അതിനായി പ്രയത്നിച്ച ആളാണ് മണിയം പിള്ളരാജു തിരക്കുള്ള നടനായപ്പോഴും സുഹൃത്ത് ബന്ധങ്ങൾ അദ്ദേഹം നിലനിർത്തുന്നുണ്ട് സുഹൃത്തുക്കൾക്കെല്ലാം അദ്ദേഹത്തെ കുറിച്ച് പറയാനും ഒരുപാടുണ്ട് സ്കൂൾ നാടകങ്ങളിലൂടെയാണ് തന്റെ കലാജീവിതം തുടങ്ങുന്നതെന്ന് മണിയം പിള്ളരാജു പറയുന്നു മോഹിനിയാട്ടമായിരുന്നു ആദ്യത്തെ സിനിമ കനകദുർഗയോട് സംസാരിക്കുന്ന രംഗമായിരുന്നു ആദ്യത്തേത് ഫസ്റ്റ് ടേക്കിന് തന്നെ ഓക്കെ ആയതോടെ സെറ്റിലുണ്ടായിരുന്ന അടൂർ ബാസെ അഭിനന്ദിച്ചിരുന്നു ഇക്കൂട്ടത്തിൽ മഞ്ജു വാര്യരുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും മണിയം പിള്ളരാജു സംസാരിക്കുന്നുണ്ട് രാജുവിനെ കുറിച്ചും മഞ്ജു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് എപ്പോഴാണ് രാജുവേട്ടനെ പരിചയപ്പെട്ടത് എന്നോർമ്മയില്ല അത്രയും വർഷത്തെ പഴക്കമുണ്ട് ഞങ്ങളുടെ സൗഹൃദത്തിന് ഒന്നിച്ചു അഭിനയിച്ചിരുന്ന സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെയായി ഇടക്കിടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് രാജുവേട്ടന്റെ സെൻസ് ഓഫ് ഹ്യൂമർ അപാരമാണ് യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം പറയുന്ന തമാശകളുടെ പകുതി പോലും അദ്ദേഹത്തിന് സിനിമകളിൽ ചെയ്യാനായിട്ടില്ലെന്നാണ് തോന്നുന്നത് സംസാരിക്കുമ്പോഴെല്ലാം നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാറുണ്ട് അദ്ദേഹം അച്ഛൻ മരിച്ച ശേഷം എല്ലാ വർഷവും മുടങ്ങാതെ ഓണക്കോടി എത്തിക്കാറുമുണ്ട് ചെറിയ കുട്ടിയെ പോലെ ഇപ്പോഴും താനാ ഓണക്കോടിക്കായി കാത്തിരിക്കാറുണ്ട് എവിടെ കണ്ടാലും ഭക്ഷണം കഴിച്ചോ എന്ന് തിരക്കും അമ്മയുടെ മീറ്റിങ്ങിന് വന്നപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയിരുന്നില്ല അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒക്കെ തന്ന് മറക്കാതെ കഴിക്കണം എന്ന് പറഞ്ഞാണ് തന്നെ അന്ന് യാത്രയാക്കിയതെന്നും അങ്ങനെ കുറെ നല്ല ഓർമ്മകളുണ്ട് രാജുവേട്ടനെ കുറിച്ച് എന്നുമായിരുന്നു മഞ്ജുവാര്യർ പറഞ്ഞത് സിനിമയിലെ ബെസ്റ്റ് ഫ്രണ്ട് മഞ്ജു ആണെന്ന് മണിയും പിള്ളരാജുവും പറയുന്നു തന്റെ സിനിമയായ കണ്ണെഴുതി പൊട്ടുന്നൊട്ടിൽ മഞ്ജു അഭിനയിച്ചിരുന്നു എന്നും ആറാം തമ്പുരാനിൽ അഭിനയിച്ചിരുന്ന സമയത്ത് മഞ്ജുവിന്റെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ കാണാനായി ക്യാമറയുടെ സൈഡിൽ നിന്നും നോക്കുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു അതിഗംഭീര ആർട്ടിസ്റ്റാണ് മഞ്ജു അവരുടെ കഴിവിനെ ആരാധിച്ചുകൊണ്ടുള്ള ഒരു ബഹുമാനമുണ്ട് പൊട്ടുന്നൊട്ടിലേക്ക് വിളിക്കുമ്പോൾ അവർ രഹസ്യവിവാഹം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മണിയമ്പളി രാജുവിന്റെ സിനിമ ചെയ്തതിന് ശേഷം വിവാഹം എന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സിനിമ കഴിഞ്ഞതിന്റെ പിറ്റേന്നായിരുന്നു വിവാഹം ഈ ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് മഞ്ജുവിന് ലഭിച്ചിരുന്നു ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു അന്ന് മുതലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് കൊച്ചിയിലേക്ക് വരുമ്പോഴൊക്കെ വിളിക്കാറുണ്ട് പൊതുവെ നായികമാരുടെ കൂടെ കുറെ പേർ കാണും മഞ്ജുവിനൊപ്പം ആരും ഉണ്ടാകാറില്ല ഒറ്റയ്ക്കാണ് വരുന്നത് തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ വിളിക്കും തന്റെ വീട്ടിലും വന്നിട്ടുണ്ട് പാവാട എന്ന സിനിമയിൽ അഭിനയിച്ചതിന് പണമൊന്നും മേടിച്ചില്ല എന്നും മണിയംപിള്ളരാജു പറയുന്നു ആ വർഷവും മഞ്ജുവിന് ഓണക്കോടി സമ്മാനിച്ചിരുന്നു തനിക്ക് ആരും ഓണക്കോടി തരാറില്ലെന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ കണ്ണ് നിറഞ്ഞത് കണ്ട് തൻ്റെയും കണ്ണ് നിറഞ്ഞിരുന്നുവെന്നും അങ്ങനെ തുടങ്ങിയതാണ് ഓണക്കോടി കൊടുക്കാനെന്നും എവിടെയാണുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നതാണ് ശീലമെന്നും ആ ഡ്രസ്സിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ പിന്നീട് അയച്ചു തരാറുണ്ട് എന്നും മണിയംപിള്ളരാജു കൂട്ടിച്ചേർക്കുന്നു